Hi friends, evarku mallu nursery garden like swagatham. Njan innu ningalku parichayapaduthunnathu Berlieria cristata enna oru chediyanu. Appo yenathil petta pala kadavalilum poovulla chediyal undu. Appo ende kayilulla oru chediyude karyangalanu innu nammal samsarikkunnathu. Appo idu nadannathu enganeyanu andu inde parivaranam adu pole thanne thai edukkunnathu enganeyanu ennu namukku nokkam. Appo ee video kandu ningalku ishtapettal ningal subscribe cheyyuka, like cheyyuka, share cheyyuka. Appo namukku video lote kadakkam. நல்ல பங்கியுள்ள பூவோடு கூடிய செடியാണ് വളരെ சிம்பிள் ஆயிட்ட நமக்கு மலப்பிச்செடுக்கാവുന്ന ஒரு செடியுமാണ് പിന്നെ இதினத்த ஒரு பிரச்சனை உள்ளதுன கொஞ்சம் வளர்ந்து കഴിഞ്ഞால உறும்பின் சல்யம் உண்டாகும் இதாண்டு உறும்பு இன்ன போவுണ്ട് அப்ப நம்ம VHC എന്തെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് വരും സാധാരണഗതിയിൽ മറ്റു ചെടികൾക്ക് ഉള്ളതുപോലെ കൂടുതൽ കെയർ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഡെയിലി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് എന്നാൽ മാത്രമേ ഇത് ഭംഗിയായിട്ട് വളർന്ന് നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ ഉണ്ടാവുള്ളൂ ഇത് തണ്ട് വളരെ കട്ടി കുറഞ്ഞ ഒരു ചെടിയാണ് ഇതിന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പ്രൊപ്പറേറ്റ് ചെയ്തെടുക്കാവുന്ന മറ്റുള്ള ചെടികൾ ഉള്ളതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൊമ്പ് തന്നെ മുളപ്പിച്ചെടുക്കാം ഇതിൽ വിത്ത് അപൂർവമായിട്ട് വരാറുണ്ട് കാണില്ല ഇതിൽ ചെറിയ വിത്തുകൾ വരുന്നുണ്ട് പക്ഷേ വിത്തൊന്നും ഞാനിട്ട് മുളപ്പിച്ചിട്ടില്ല ഞാനിതിൻ്റെ കൊമ്പാണ് മുളപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മുളപ്പിച്ച ഒരു തൈയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ട് മുളച്ചു വന്നത് വേറെ പുറത്ത് വന്നു തുടങ്ങി കണ്ടില്ല നല്ലവണ്ണം മുളച്ചിരിക്കുകയാണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഞാൻ കടലപ്പിണ്ണാക്ക് കുളിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ 17 എന്ന ഒരു കോംപ്ലക്സ് 2 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ഗ്രാം അതായത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്നുള്ള നിലയ്ക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ചെറിയൊരു ചില്ല മതിയാവും വേണ്ടല്ലേ ഇവിടെ നിന്ന് ഈ നോഡ് വരുന്ന സ്ഥലത്ത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക ഇതാകുമ്പോൾ പിന്നെ ഇവിടെ നമ്മൾ ഇല അടർത്തി കളയേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ശകലം നീളത്തിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞത് അപ്പോൾ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്താലും മുളയ്ക്കും വേറെ പ്രശ്നമൊന്നുമില്ല കാരണം ഈ ഭാഗത്തു നിന്നെല്ലാം വേര് വരുന്നതാണ് അപ്പോൾ ഇതിൽ മിക്സർ എന്ന് പറയുന്നത് ചാണകപ്പൊടിയും മണ്ണും മണലുമുള്ള മിക്സറാണ് ഇത് നമ്മൾ സിമ്പിളായിട്ട് കണ്ടില്ല നട്ട് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു പിന്നെ നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് ഒരു 15 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 ദിവസം ആകുമ്പോൾ തന്നെ വേര് വന്നു തുടങ്ങും ഒരു 15 ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ മുളച്ച് കഴിയും അപ്പോൾ അത് വളരെ കൂടുതൽ വെയിലില്ലാത്ത സ്ഥലത്ത് നോക്കി വെച്ച് പിന്നെ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ വീണ്ടും ഒരു സാമാന്യ വെയിലുള്ള ഭാഗത്ത് വയ്ക്കാം അപ്പോൾ അങ്ങനെ നമുക്കത് ഹാർഡനിങ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിന് കീടബാധ കൂടുതലായി കണ്ടിട്ടില്ല എങ്കിലും മുഞ്ഞ ചില സമയങ്ങളിൽ വരാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ മരുന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു നമ്മൾ ഫലവൃക്ഷമോ അല്ലെങ്കിൽ പച്ചക്കറിയോ അല്ലാത്തത് കൊണ്ട് കീടനാശിനി അടിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കീടനാശിനി അടിച്ചു കൊടുക്കാറുണ്ട് അതാണ്ടല്ലേ നേരത്തെ ഞാൻ കാണിച്ചത് വിത്ത് കണ്ടത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു അതാണ്ടല്ലേ ഇതിപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വിത്ത് വിളഞ്ഞിട്ടില്ല പാകമായില്ല അപ്പോൾ ഞാൻ വിത്ത് മുളപ്പിച്ച് നോക്കിയിട്ടില്ല എന്നാലും ഇതാണ് എൻ്റെ വിത്ത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക